നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് മൂക്കിലെ ദശ വളർച്ചയെ കുറിച്ചാണ്, അല്ലെങ്കിൽ നേസൽ പോളിപ്പ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അതിന് ഹോമിയോപതിക് മെഡിസിൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഡോസ്, ഫ്രീക്വൻസി, റിപ്പീറ്റേഷൻ ഒക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിന്റെ മെഡിസിൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏവർക്കും വളരെ ഹാർദമായി എന്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. നേസൽ പോളിപ്പ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ഈ നോസിന്റെ ലൈനിങ്ങിൽ, സൈഡ്സിൽ നിന്ന് അകത്തോട്ട് വളരുന്ന ചില സിസ്റ്റ് ലൈക്ക് ഗ്രോത്തുകളാണ്. ഇത് പെയിൻലെസ് ആണ്. നമ്മൾ തൊട്ടാലും അവിടെ നെർവ് സെൻസേഷൻ, നെർവ് എൻഡിങ്സ് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ ഒരു സെൻസേഷൻ അവിടെ ഉണ്ടാകുന്നതല്ല. ഇത് അഡിനോയിഡുമായിട്ട് ഡിഫറൻസ് വ്യത്യാസമുണ്ട്. അഡിനോയിഡ് എന്ന് വെച്ചാൽ ഒരു ഗ്ലാൻഡാണ്, അത് ബാക്കിൽ കൂടെ ഫ്രണ്ടിലോട്ട് വളർന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും. അലർജിയുടെ റെസ്പോൺസ് തന്നെയാണ് അഡിനോയിഡ്. അതുള്ള ആൾക്കാർക്കും ഒരുപക്ഷെ നേസൽ പോളിപ്പിൻ്റെ ഇഷ്യൂസ് വരാം. പക്ഷെ നേസൽ പോളിപ്പ് എന്ന് പറയുന്ന അതിൻ്റേതായിട്ടുള്ളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻഡൈറ്റിയാണ്. അപ്പം അഡിനോയിഡ് പോലുള്ളൊരു ഇഷ്യൂ അല്ല നേസൽ പോളിപ്പ്. ഇത് പല ആൾക്കാർക്കും കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഹോമിയോപതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഇത് യൂഷ്വലി അലർജി ഉള്ള ആൾക്കാർക്കാണ് ഈ നേസൽ പോളിപ്പിൻ്റെ ഒരു ഇഷ്യൂസ് കാണുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലർജീസാണ്. അലർജി ഇതുണ്ടാക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇത് ആക്ച്വലി ഒരു സൈക്കിൾ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അലർജി ഉണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് നേസൽ പോളിപ്പ് ഡെവലപ്പ് ആവാനും, നേസൽ പോളിപ്പ് ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് ഈ ഒരു ഭാഗത്ത് നേസൽ ലൈനിങ് ഇറിറ്റേഷൻ ഉണ്ടാകാനും, കൂടുതലായിട്ട് അതിൻ്റെ സിംറ്റംസ് പ്രകടമാകാനും, അലർജി ഇതുകൊണ്ട് തന്നെ ഇൻക്രീസ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഇടണം. അതിനാണ് നമ്മൾ ഹോമിയോപതി അല്ലെങ്കിൽ മെഡിസിനൽ ഇൻ്റർവെൻഷൻ നമ്മൾ നടത്തുന്നത്. ആസ്മയുള്ളവരിൽ ഇത് കാണാറുണ്ട്. ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിൽ, ഒരു തരത്തിൽ പറഞ്ഞ അലർജി എന്ന് പറയാം, പക്ഷേ ഇമ്മ്യൂണിറ്റി ആയിട്ട് ഇഷ്യൂസ് ഉള്ള ആൾക്കാരിൽ നേസൽ പോളിപ്പ് ഡെവലപ്പ് കൂടുതൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ക്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ നാളുകൊണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ അകത്ത് നിൽപ്പുണ്ടെങ്കിൽ നേസൽ പോളിപ്പ് ഡെവലപ്പ് ആകാനുള്ള സാധ്യതകളുണ്ട്. വേറെ ഏതെങ്കിലും മെഡിസിൻസിനോട് നമുക്ക് എന്തെങ്കിലും ഒരു സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ചില മെഡിസിൻസിനും ഇതുപോലെ നേസൽ പോളിപ്സ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ, അലർജീസ് ഉണ്ടാക്കാനായിട്ട് ഒക്കെയുള്ള സാധ്യതകൾ, ചാൻസുകൾ അവിടെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ചില വളരെ അപൂർവം കേസുകളിൽ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണാറില്ല, പക്ഷെ നേസൽ പോളിപ്പ് ലൈനിങ്ങിൽ കൂടുതലായിട്ട് വളർന്ന് നിൽക്കാറുണ്ട്. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെറിയൊരു കോൾഡോ ഫ്ലൂവോ എങ്ങാനും വന്നു കഴിയുമ്പോൾ നോർമലായിട്ട് തന്നെ ഈ ഒരു ഭാഗം ലൈനിങ് ഇൻഫ്ലെയിംഡ് ആവും. അങ്ങനെ ആകുന്ന സമയത്ത് പെട്ടെന്ന് മൂക്ക് അടയാൻ ഉള്ളൊരു ടെൻഡൻസിയും, ശബ്ദം മാറാനുള്ള ടെൻഡൻസിയും, ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാനുള്ള ടെൻഡൻസിയും, നേസൽ ഇറിറ്റേഷൻ ഉണ്ടാകാനും, കൂടുതലായിട്ട് കോൾഡിൻ്റെ സിംറ്റംസ്, റൈനൈറ്റിസ്, മൂക്കൊലിപ്പ്, ചുമ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഡെവലപ്പ് ആകാനുമുള്ള ചാൻസുകൾ, സാധ്യതകൾ അവിടെ കൂടുതലാണ്. ഇതുകൊണ്ട് ചില സമയത്ത്, ചില ഘട്ടങ്ങളിൽ സെൻസ് ഓഫ് സ്മെല്ല്, മണം തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. മൂക്കിൻ്റെ പാലത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കണ്ണിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗത്ത്, ഈ റൂട്ട് ഓഫ് നോസ് എന്ന് പറയുന്ന ആ ഒരു റീജിയനിൽ ഭാരം ഇരിക്കുന്ന പോലെ ഒരു സെൻസേഷൻ ഇതിൻ്റെ ഒരു സിംറ്റമാണ്. മൂക്കിൽ കൂടെ ഒരു പക്ഷേ ശ്വാസം എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആള് വായിൽ കൂടെ ശ്വാസം എടുക്കുന്ന ഒരു സിംറ്റം ഇതിനകത്ത് പ്രകടമാണ്. എല്ലാ കേസിലും അല്ല, പക്ഷേ ചില കേസുകൾ നേസൽ പോളിപ്പ് അത്രയും അടങ്ങിയിട്ടുണ്ടെങ്കിൽ സിവിയർ കണ്ടീഷനിൽ നമുക്ക് അത് കാണാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ സിവിയർ ആയിട്ടില്ലെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് ഫ്ലൂ വരുമ്പോഴോ അല്ലെങ്കിൽ അക്യൂട്ടായിട്ട് പെട്ടെന്നൊരു ഇഷ്യൂ വന്നിട്ട് ആ ഒരു നേസൽ പാത്വേ ക്ലോഗ്ഡ് ആയാലോ, മൗത്ത് ബ്രീത്തിങ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആകും. നേസൽ ഒബ്സ്ട്രക്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് നമ്മളൊരു ടോർച്ച് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോളിപ്പിൻ്റെ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. നേസൽ പോളിപ്പ് മനസ്സിലാക്കാനായിട്ട് വേറെ വലിയ ടെസ്റ്റുകളിലൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ടോർച്ച് വെച്ച് അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഒരു ലൈറ്റ് വെച്ച് നമ്മളൊന്ന് അകത്തോട്ട് ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിളായിട്ടുള്ളൊരു ഒരു സിസ്റ്റ് പോലുള്ളൊരു ഗ്രോത്ത് ആണ് നേസൽ പോളിപ്പ്. ഇതുപോലെ ഇത്രയും മൂക്ക് അടങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോൾ വായിൽ കൂടെ ശ്വാസം എടുക്കാനുള്ളൊരു ടെൻഡൻസി അതിൽ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ശ്വാസം കിട്ടാതെ പെട്ടെന്ന് എണീക്കാനുള്ളൊരു ടെൻഡൻസിയും ഇതിൽ കാണുന്നുണ്ട്. ചില കുട്ടികളിൽ സ്നോറിങ്
അതിൻ്റെ ഇഷ്യൂസ് നേസൽ പോളിപ്പ് കൂടുതലായിട്ട് ഉണ്ടായി അവിടെ ബ്ലോക്ക് ആവുന്നുണ്ടെങ്കിൽ അതൊരു സിംപ്റ്റം ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡയഗ്നോസിസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. എങ്കിൽ പോലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ ബോഡിയിലുണ്ടോ എന്നറിയാനായിട്ടും കൂടെ നമുക്ക് ചില ടെസ്റ്റുകൾ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഒരു അലർജിയുടെ ഒരു സിംറ്റം ആയിരിക്കാം ഈ ഒരു നേസൽ പോളിപ്പായിട്ട് പ്രകടമാവുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അലർജിക് ടെസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒരു നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. എസ്പെഷ്യലി നല്ല രീതിയിൽ മൗത്ത് ബ്രീത്തിങ്ങും സ്നോറിങ്ങും കൂർക്കം വലിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നേസൽ എൻഡോസ്കോപ്പി ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ പോളിപ്പുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് കൂടാതെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതായത് നമുക്ക് അഡിനോയിഡ്സിൻ്റെ ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോൺസിൽസിൻ്റെ ഇഷ്യൂ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ, അല്ലെങ്കിൽ DNS എന്തുമാത്രം ഉണ്ട് എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി അതുകൊണ്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ സൈനസിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, തലവേദനയുണ്ടോ ഒക്കെ നമുക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കാം. അതിന് വാട്ടേഴ്സ് വ്യൂ എക്സ്റേ എന്ന് പറയും, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എക്സ്റേസ് ഉണ്ട്, പല വ്യൂസുകളുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഇതുപോലെ നേസൽ ബോൺസിന് ചേഞ്ച് വന്നിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും മ്യൂക്കസ് അക്യുമുലേഷൻ ഉണ്ടോ, കഫത്തിൻ്റെ എവിടെയെങ്കിലും അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതുകൂടാതെ ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡീറ്റെയിൽഡായിട്ട് ഒരു സ്റ്റഡിക്ക് വേണ്ടി നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് CT MRI ഒക്കെ. അതിലോട്ട് നമ്മൾ അധികം കടക്കുന്നില്ല, അതിൻ്റെ സിറ്റുവേഷൻസ് എപ്പോഴും നമുക്ക് വേണ്ടി വരാറില്ല. എന്നാലും ചില അപൂർവം കേസുകളിൽ നമുക്ക് ഇതും നോക്കേണ്ടി വരാറുണ്ട്. ഇനി ഇതിനകത്ത് സാധാരണ കൺവെൻഷണൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അലോപ്പതിയിൽ ചില സിറ്റുവേഷനുകളിൽ സർജറി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത് അലർജിക് ടെൻഡൻസി അകത്ത് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഈ ഒരു പോളിപ്പ് ലൈനിങ് ഈ ഒരു സിസ്റ്റ് പോലുള്ള ഒരു ഗ്രോത്ത് നേസൽ പോളിപ്പ് റിക്കറൻ്റ് ആയിട്ട് വരാനുള്ള ഒരു ടെൻഡൻസി അവിടെ കാണുന്നുണ്ട്. യൂഷ്വലി അതിനായിട്ട് ചെയ്യുന്നത് നേസൽ കോർട്ടികോസ്റ്റീറോയിഡ് സ്പ്രേസ്, അതുപോലെ തന്നെ ഈ മോണ്ടലൂക്കാസ്റ്റ് LC ടാബ്സ്, അതുപോലെ തന്നെ ആൻറ്റി ഹിസ്റ്റമീൻ പിൽസ്. അപ്പം ഹോമിയോപ്പതി ഇതിന് വളരെ നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്യൂർ ഇതിനകത്ത് ഓഫർ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള നല്ലൊരു ഹോമിയോ ഡോക്ടറിനെ കണ്ടിട്ട് ബന്ധപ്പെട്ടിട്ട് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഹോമിയോപ്പതി മെഡിസിൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹോമിയോപ്പതിക് മെഡിസിൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. സിംപ്റ്റംസ് അനുസരിച്ചാണ് അതിനകത്ത് മെഡിസിൻ സെലക്ഷൻ ഉണ്ടാകുന്നത്. എന്നാലും നമ്മൾ കോമൺ ആയിട്ട് സാധാരണഗതിയിൽ ക്ലിനിക്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കൊടുക്കുന്ന മെഡിസിൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതെങ്ങനെ കൊടുക്കുന്നു, ഏത് ഡോസിൽ കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ ഇവിടെ പറയാം. ആദ്യമേ തന്നെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെമ്ന മൈനർ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ആണ്. ഹോമിയോപ്പതിയിൽ വളരെ സാധാരണ ആയിട്ട് വളരെ ഡയറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ലെമ്ന മൈനർ. എസ്പെഷ്യലി മൂക്കിൻ്റെ ആ ഒരു ഭാഗത്ത് സിസ്റ്റ് പോലുള്ള ഇതുപോലത്തെ ഗ്രോത്ത് കാണുന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ടുള്ള സിംറ്റംസ് മുക്കൊലിപ്പ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ഗ്രോത്തിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് ലെമ്ന മൈനർ. ഇത് യൂഷ്വലി 30 potentials മേടിച്ചിട്ട് 3 pills വീതം 3 നേരം എന്നുള്ള രീതിക്ക് നമ്മുടെ ഒരു ബുദ്ധിമുട്ടിനനുസരിച്ച്. ഇപ്പം നമുക്ക് ക്രോണിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 3 ആഴ്ച 2 നേരം കഴിച്ചാലും മതിയാവും. അല്ലെങ്കിൽ വളരെ അക്യൂട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ വേറെ ചില മെഡിസിൻസ് കഴിക്കാറുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ ഈ മെഡിസിൻ തന്നെ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ലെമ്ന മൈനർ എന്നുള്ള മെഡിസിൻ ഇൻഡിക്കേറ്റ് ആവുന്ന സിവിയർ ആയിട്ടുള്ള നേസൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, നേസൽ ബ്ലോക്കേജ് വരുന്നുണ്ടെങ്കിൽ, നമുക്ക് മൂക്കിൽ സ്മെല്ല് ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പോളിപ്പുകൾ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേറൊരു നല്ലൊരു മെഡിസിനാണ് ഫോസ്ഫറസ്. ബ്ലീഡിങ് അക്യൂട്ട് ആയിട്ടൊരു സിറ്റുവേഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ മെഡിസിൻസ് ആണ്. എങ്കിൽ പോലും ചെറിയ ബ്ലീഡിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോസ്ഫറസ് ലോവർ പൊട്ടൻസി 30 potentials ഉപയോഗിച്ച് ഓരോ മണിക്കൂർ ഇടവിട്ട് നമുക്ക് 3 pills വീതം കഴിക്കുന്നതും എഫക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. കാൽക്കേറിയ കാർബൺ എന്ന് പറയുന്ന മെഡിസിൻ വളരെയധികം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ഇത്. സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഹയർ പൊട്ടൻസിയിൽ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലാത്ത റിപ്പിറ്റേഷനുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. കാൽക്കേറിയ കാർബൺ 200 potentials മേടിച്ചിട്ട് 2 ദിവസത്തിൽ ഒരിക്കൽ രാവിലെ മാത്രം കഴിക്കുന്നത് എഫക്റ്റീവ് ആയിട്ട് കാണണം. നല്ല രീതിയിൽ തുമ്മലുണ്ടെങ്കിൽ, രാത്രിയിൽ കൂടുന്നുണ്ടെങ്കിൽ, മൂക്കിൻ്റെ അകം അല്ലെങ്കിൽ വായ നല്ലോണം ഡ്രൈ ആണെങ്കിൽ, ആള്
പൊതുവെ ഇമ്മ്യൂണിറ്റി കുറവാണ്, നല്ല വണ്ണമുണ്ട്, ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിൻ ആണ് കൽക്കീരക്ക. കോണിയം മാക് എന്ന് പറയുന്ന മെഡിസിൻ വളരെയധികം ഇൻഡിക്കേറ്റ് ആകുന്ന സിറ്റുവേഷൻ ഡ്രൈ ആയിട്ടുള്ള നോസ്ട്രൽസ് ആണെങ്കിൽ, സിവിയർ ആയിട്ട് ഉള്ള സെൻസ് ഓഫ് സ്മെൽ, അതായത് ചെറിയൊരു മണം പോലും സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ രാവിലത്തെ സമയത്ത് തുമ്മല് ശീറ്റിലൊക്കെ കൂടുന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് കോണിയം മാക്കുലേറ്റ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ട്യുക്രിയം എന്ന് പറയുന്ന മെഡിസിൻ നമ്മൾ ഉപയോഗിക്കുന്നത് മൂക്കില് എന്തെങ്കിലും വന്ന് ഈ എഴയുന്ന ഒരു സെൻസേഷൻ ഉണ്ടെങ്കിൽ വളരെയധികം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണത്. കാലി നൈറ്റ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സാധാരണ ലോവർ പൊട്ടൻസി 3x പൊട്ടൻസിയിലൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. എസ്പെഷ്യലി റൈറ്റ് സൈഡ് നേസൽ പോളിപ്പിന് വളരെയധികം ഇൻഡിക്കേറ്റ് ആണ് ഈ മെഡിസിൻ. ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള പോളിപ്പിനായിട്ട് വളരെയധികം ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു മെഡിസിൻ ഉണ്ട്, അതായത് മെർക്കബിൻ അയോഡൈഡ്. ഈ മെഡിസിൻ ലെഫ്റ്റ് സൈഡ് നേസൽ പോളിപ്പിന് കൂടുതലായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ലോവർ പൊട്ടൻസിയിലാണ് കൂടുതലും ഉപയോഗിക്കാറ്. സാങ്കനേറിയ കനാഡൻസിസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉപയോഗിക്കാറുണ്ട്, എസ്പെഷ്യലി റൈറ്റ് സൈഡ് ഹെഡേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ ഹെഡേക്ക് വരുന്നത് നേസൽ പോളിപ്പ് കാരണം, അതിൻ്റെ ഒബ്സ്ട്രക്ഷൻ കാരണമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഡിസിൻ ഉപയോഗിച്ചാലും വളരെ നല്ല റിസൾട്ടുകൾ കിട്ടുന്നതാണ്. തൂജ ഓക്സിഡൻറ്റാലിസ് എന്ന് പറയുന്ന ഈ മെഡിസിൻ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ടിഷ്യൂസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനാണ് തൂജ. ഇത് നമ്മൾ 200 പൊട്ടൻസിയിൽ മേടിച്ച് ഡെയിലി വൺസ് എന്നുള്ള ഒരു റെപ്പിറ്റേഷനിൽ കഴിക്കുന്നതും വളരെ എഫക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. ഇത് സൈനസൈറ്റിസും കൂടെ നമുക്ക് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പോളിപ്പിൻ്റെ ഒരു ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിലോ, ഡിസ്ചാർജിൻ്റെ കളർ ഗ്രീൻ ആണെങ്കിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് തൂജ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമെന്നാണ് നോക്കിക്കൊള്ളുക. ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിലേക്ക് നിങ്ങളുടെ ലൈക്കുകളായിട്ട് എത്തിക്കുക. അതുപോലെ തന്നെ ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ്, തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം വളരെ നല്ല റിസൾട്ടുകളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. പലരുടെയും സർജറീസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതാണ്. അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഞാൻ എപ്പം വീഡിയോ പബ്ലിഷ് ചെയ്താൽ നിങ്ങളിലേക്ക് അത് റീച്ച് ആവാനായി. പക്ഷേ ഇവർക്ക് നല്ലൊരു ശുഭനന്ദായിരുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.